മേപ്പിൾ ആൻഡ് കോക്കനട്സിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ പോളോയെ കാനഡയിലേക്ക് കൊണ്ടുവന്ന കഥ കണ്ടായിരുന്നു. ഇനി ഈ എപ്പിസോഡിൽ നമ്മൾ കാണിക്കാൻ പോകുന്നത് കാനഡയിലെ ഒരു ഡോഗ് പാർക്കാണ്. ഡോഗ് പാർക്കോ പെട്ടെന്ന് കേൾക്കുമ്പോഴത്തേക്കും നമുക്കെല്ലാവർക്കും മനസ്സിലൊരു അത്ഭുതം തോന്നാം. അതെ, ഇവിടെ കാനഡയുടെ ഒരു സവിശേഷതയാണ് ഇവിടെ നമ്മൾ കൊണ്ടുവരുന്ന വളർത്തു നായ്ക്കളെ കളിപ്പിക്കാനായി ഡോഗ് പാർക്കുകൾ ധാരാളമുണ്ട്. പ്രത്യേകിച്ച് ടൊറൻ്റോയിൽ. ടൊറൻ്റോയിൽ മാത്രമല്ല, എല്ലാ പ്രൊവിൻസുകളിലും നമുക്കിതുപോലെ ഡോഗ് പാർക്കുകൾ കാണാം. കാര്യം ഇവിടെ നായകളെ വളരെ നല്ല രീതിയിലാണ് വളർത്തി കൊണ്ടുപോകുന്നത്. അപ്പം അതുങ്ങളെ വളർത്തു മൃഗങ്ങളായിട്ട് നമ്മൾ കൊണ്ടുപോകുമ്പോഴത്തേക്കും അതുങ്ങൾക്കും ഒരു ലെഷറും റിലാക്സേഷനും ഒക്കെ വേണ്ടി, അതിനു വേണ്ടിയിട്ടാണ് ഡോഗ് പാർക്ക് ഇവിടെ ഉള്ളത്. അപ്പോൾ ഇനിയിപ്പോൾ ആരെങ്കിലും കാനഡയിലേക്ക് നിങ്ങളുടെ നായ്ക്കുട്ടികളെ കൊണ്ടുവരുവാണെങ്കിൽ ഇവിടെ കളിപ്പിക്കാനായിട്ട് സ്ഥലമുണ്ട്. അപ്പോൾ ഞാനിപ്പോൾ നിൽക്കുന്നത് ഓർട്ടൺ പാർക്കിലെ ബോട്ടണി ഹിൽ ഡോഗ് പാർക്കിലാണ്. അപ്പോൾ നമുക്ക് ഇന്ന് ഈ ഡോഗ് പാർക്കിൻ്റെ വിശേഷങ്ങൾ കാണാം. ഒരു സുഹൃത്തിനെ കണ്ടെത്തിയിരിക്കും. അപ്പൊ നമ്മുടെ പോളോക്കുട്ടൻ വളരെയധികം എക്സൈറ്റഡ് ആണ്. അവൻ ഇവിടെ വന്ന് നിങ്ങൾ കണ്ടായിരിക്കും വിഷ്വൽസിൽ അവന് പുതിയ കൂട്ടുകാരെയൊക്കെ കിട്ടി. അവർക്ക് അവരുടേതായിട്ടുള്ള ലോകവും അവരുടേതായിട്ടുള്ള ഒരു ഇൻട്രാക്ഷനും ഒക്കെ ഉണ്ട്. അപ്പം ഇവിടെ നമ്മൾ മാത്രമല്ല, ഒരുപാട് ഡോഗ് ഓണേഴ്സ് വരാറുണ്ട്. നല്ല രസമാണ് വൈകുന്നേരങ്ങളിലൊക്കെ ഇവിടെ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ സമയം നല്ല രീതിയിൽ നമുക്ക് ചിലവഴിക്കാൻ കഴിയും. ആ ബോറടിയൊക്കെ മാറിക്കിട്ടും. കാര്യം ഇവർ പരസ്പരം ആശയവിനിമയം നടത്തുന്ന കാണാനായിട്ട് വളരെ രസമുള്ള ഒരു കാഴ്ച തന്നെയാണ്. ഇവിടെ വിവിധ ദേശക്കാർ വരാറുണ്ട്. അത് തന്നെയല്ല, വിവിധ ഇനം നായ്ക്കുട്ടികൾ വരാറുണ്ട്. നമ്മുടെ നാട്ടിൽ പൊതുവേ അഗ്രസീവായിട്ട് കാണുന്ന റോട്ട്വൈലർ, പിന്നെ പിറ്റ്ബുൾ, സൈബീരിയൻ ഹസ്കി, അങ്ങനെ ലോകത്തെമ്പാടുമുള്ള നായ്ക്കുട്ടികളെ ഇവിടെ കാണാറുണ്ട്. അപ്പം
ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇവർക്ക് ഇവരുടേതായിട്ട് ആശയവിനിമയം നടത്തുന്ന ഒരു രീതിയുണ്ട്. അപ്പം നമുക്ക് ഇവരുടെ ലോകത്തേക്ക് നമുക്കിന്നൊന്ന് ഇറങ്ങിച്ചല്ല. പാർക്കിലേക്ക് നായകളെ കൊണ്ടുവരുന്ന നേരത്ത് പ്രധാനമായിട്ടും ഒരാളെൻ്റെ അടുത്ത് വന്നിട്ടുണ്ട്. അദ്ദേഹത്തിന് എന്തോ മുൻകാല പരിചയമുണ്ടെന്ന് തോന്നുന്നു. അപ്പം നേരത്തെ പറഞ്ഞ പോയിന്റിലേക്ക് ഒന്നുകൂടെ കടക്കുകയാണ്. അതായത് നമ്മൾ കാനഡയിലേക്ക് നായക്കുട്ടികളെ കൊണ്ടുവരുന്ന നേരത്ത് പ്രത്യേകം ശ്രദ്ധിക്കാനുള്ള ഒരു കാര്യം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നായകളെ നമ്മൾ ന്യൂട്രി ചെയ്തിട്ട് വേണം കൊണ്ടുവരാനായിട്ട്. ന്യൂട്രി ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിൽ സ്റ്റെറിലൈസ് ചെയ്യുക എന്ന് പറയാറുണ്ട്. അതൊരു നല്ലൊരു ജെസ്റ്ററാണ്, കാര്യം വേറൊന്നുമല്ല. ന്യൂട്രി ചെയ്ത് കഴിഞ്ഞാൽ പൊതുവെ പറയപ്പെടുന്നത് ഈ നായകളുടെ അഗ്രഷൻ കുറയും എന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ ഇതുപോലത്തെ പാർക്കിലോട്ടൊക്കെ കൊണ്ടുവന്നു കഴിഞ്ഞാലും നമ്മുടെ നായ മറ്റൊരു നായയായിട്ടുള്ള ഫൈറ്റിൻ്റെ ആ ഒരു കോണ്ടെക്സ്റ്റൊക്കെ ഒന്ന് മാറിക്കിട്ടും. അതുങ്ങൾ വളരെ ശാന്തമായിട്ട് ഓടി കളിച്ചുകൊണ്ടിരിക്കും. പിന്നെ ഇപ്പോൾ സപ്പോസിങ് നമ്മുടെ നായ മറ്റുള്ളൊരു നായ അറ്റാക്ക് ചെയ്യാൻ പോയി കഴിഞ്ഞാൽ മറ്റുള്ള ഓണേഴ്സ് ചിലപ്പോൾ അവർ വിഷമത്തിലേക്ക് പോയേക്കാം, നമ്മളെ ഈ പാർക്കിലേക്ക് വരുന്നതെന്ന് ബാൻ ചെയ്തേക്കാം. അപ്പം നമ്മളത് പ്രത്യേകം ശ്രദ്ധിക്കണം. ഇപ്പം കാനഡയിലോട്ട് ഇമിഗ്രേഷനൊക്കെ ഒരുപാട് സംഭവിക്കുന്നത് കൊണ്ട് വീട്ടിൽ നമ്മൾ വളർത്തുന്ന നായകളെ വിട്ടിട്ട് നമുക്ക് വരാനൊരു വിഷമം കാണും. അപ്പോൾ നേരത്തെ ഋതുവിൻ്റെ വീഡിയോയിൽ അതിനെപ്പറ്റിയുള്ള എല്ലാ പോയിൻറ്സും പറഞ്ഞിട്ടുണ്ട്. അത് കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ അതൊരു റെഫറൻസ് പോയിൻ്റാണ്. അപ്പോൾ ഈ ഡോഗ് പാർക്കിലെ കാര്യങ്ങളാണ് ഇപ്പം നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ആ കാണുന്നതാണ് നമ്മൾ ഡോഗ് പാർക്കിലേക്ക് പ്രവേശിക്കുന്ന ഒരു പോയിൻ്റ്. അപ്പോൾ നമ്മൾ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിൻ്റെ അകത്ത് നിൽക്കുന്ന മറ്റ് നായ്ക്കൾ, ഇതിൻ്റെ അകത്തോട്ട് പ്രവേശിക്കുന്ന നായ്ക്കളെ ഒരു വെൽക്കം ജെസ്റ്ററിൽ കൊണ്ടുവരുവാണ്. എന്തോ ഈ പറയുന്ന പോലെ പലപ്പോഴും ഈ മനുഷ്യരെക്കാട്ടിലും ഇത്തരത്തിലുള്ള ക്വാളിറ്റികൾ മൃഗങ്ങൾക്കുണ്ടെന്ന് ഇവിടെയൊക്കെ നിൽക്കുമ്പോഴത്തേക്കും നമുക്ക് തോന്നാറുണ്ട്. അപ്പം ഇവരൊക്കെ ഇവിടെ വരുന്ന പല ആൾക്കാരും സ്ഥിരമായിട്ട് വരാറുള്ളവരാണ്. പ്രത്യേകിച്ച് ഈ വാർദ്ധക്യത്തോട് അടുത്ത് നിൽക്കുന്ന പല ആൾക്കാരും ഇവിടെ വന്നാണ് സായാഹ്നങ്ങൾ ചിലവഴിക്കാറുള്ളത്. വയസ്സായിട്ടുള്ളവർ മാത്രമല്ല, ചെറുപ്പക്കാരും കൊണ്ടുവരാറുണ്ട്. പിന്നെ ഇതിൻ്റെ ഒരു പ്രശ്നം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇത് സമ്മറും സ്പ്രിങ്ങും സീസണിലും മാത്രമേ ഈ ഡോഗ് പാർക്കുകൾ ഓപ്പൺ ആയിരിക്കും. കാര്യം വിൻ്റർ ടൈമിൽ ഇവിടെ മുഴുവൻ സ്നോ ആയിരിക്കും, അപ്പോൾ അന്നേരം ഓടിക്കളിക്കാൻ പറ്റില്ല. ഈ പുല്ലൊക്കെ വളരെയധികം സേഫാണ്, നമുക്കൊന്ന് ഡോഗ് പാർക്ക് ഒന്ന് ചുറ്റിക്കാം. ഇതൊക്കെ നമ്മുടെ നാട്ടിൽ അത്യാവശ്യം അഗ്രസീവായിട്ടുള്ള നായ്ക്കളാണ്. ഇത് നമ്മളെ ശാന്തമാവുന്നതിൻ്റെ ഒരു പ്രധാന കാര്യം ട്രെയിനിങ്ങും പിന്നെ ന്യൂട്രി ചെയ്യുന്നതും ഒക്കെ കൊണ്ടാണ്. അതുങ്ങൾ അതുങ്ങളുടേതായിട്ടുള്ള ലോകത്ത് നിന്ന് കളിക്കുവാണ്. യു ആർ ഷൂട്ടിംഗ് എ വ്ളോഗ്. അതെ, അപ്പോൾ അങ്ങോട്ട് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലായി അവരുടെ ഒരു കോമൺ അസംബ്ലി പോയിന്റ് ഉണ്ട്. അവരെന്തോ കാര്യമായിട്ട് അവിടെ ചർച്ച ചെയ്യുകയാണ്. അവരുടെ ലോകത്ത് എന്ത് ആശയവിനിമയമാണ് നടത്തുന്നതെന്ന് അറിയത്തില്ല. ചിലപ്പോൾ അവരുടെ ഓണേഴ്സിനെ പറ്റിയുള്ള കുറ്റമായിരിക്കും. നമ്മുടെ വീട്ടിലാണെങ്കിൽ പ്രത്യേകിച്ച് എന്നെ പറ്റിയുള്ള കുറ്റം പറയാനാണ് സാധ്യതയുള്ള കാര്യം. ഞാനാണ് അവനെ നോക്കുന്നതിൽ അല്പം മടി കാണിക്കാറുള്ളത്. ഋതു വളരെ സ്നേഹത്തോടെയാണ് അവനെ പരിപാലിക്കുന്നത്. അപ്പോൾ ഡെഫിനറ്റ്ലി എന്നെ പറ്റിയുള്ള കുറ്റമായിരിക്കും. Thank you.
അഖിലാണ് ഡോഗ് പാർക്കിനെ പറ്റി എന്നോട് പറഞ്ഞത് ആദ്യമായിട്ട്. എനിക്കും അത് എല്ലാവരെയും പോലെ തന്നെ അതിശയമുള്ളൊരു കാര്യമായിരുന്നു. ഡോഗുകൾക്ക് പാർക്കോ? അത് സാധാരണ നമ്മൾ ചിരിച്ചു തള്ളുന്ന ഒരു കാര്യമാണ്. പക്ഷെ നിങ്ങൾക്ക് കാണാവുന്ന പോലെ അവർ വളരെ എൻജോയ് ചെയ്യുന്ന ഒരു സ്ഥലവും കൂടിയാണ് ഡോഗ് പാർക്ക്. അതുമല്ല, ഈ പട്ടിയുടെ അഗ്രഷൻ എന്തുമാത്രം ഉണ്ടെന്ന് നമുക്ക് മനസ്സിലാവും. നിങ്ങൾ കാണുന്ന പോലെ അവിടെ വഴക്കായാലും ജസ്റ്റ് ഒരു 2 സെക്കൻഡത്തേക്ക് ഉള്ളൊരു ഗെസ്റ്റർ മാത്രമേ ഉള്ളൂ. അത് ചെറിയൊരു സാധനമുണ്ട്, ഇദ്ദേഹം എല്ലാവരെയും വലിയ അണ്ണന്മാരെ ചെന്ന് അങ്ങോട്ട് ചെന്ന് വരട്ടുവാണ്. ഇടയ്ക്ക് ഈ പറയുന്ന പോലെ നമ്മുടെ പോളോയ്ക്ക് ഒരു കൈനീട്ടി ഒരു സ്ലാപ്പൊക്കെ കൊടുത്തു. പിന്നെ പോളോ പൊതുവേ ശാന്ത സ്വഭാവക്കാരനെ ഉണ്ടാവും, ക്ഷമിച്ചു പോട്ട് കേട്ടാ, നമ്മുടെ സൈസിനൊത്ത ആളല്ല എന്നുള്ളതായിരുന്നു അവൻ്റെ ഒരു നോട്ടം. ഡോഗ് പാർക്കിൻ്റെ മറ്റൊരു പ്രത്യേകത എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ വിവിധ ദേശക്കാരെ കാണാൻ കഴിയും. അപ്പോൾ ഞാൻ ഇതിന് മുൻപൊക്കെ വന്നിട്ടുള്ള സമയങ്ങളിൽ ഞങ്ങൾ പലപ്പോഴും നായകളെ പറ്റി മാത്രമല്ല, ഇപ്പം ഇന്നാൾ ഫിജി എന്നൊരു രാജ്യത്തു നിന്ന് ഒരു വ്യക്തി വന്നായിരുന്നു. അപ്പോൾ ഫിജിയെ പറ്റി കൂടുതൽ അറിയാൻ കഴിഞ്ഞു. അതുപോലെ ശ്രീലങ്ക, മാൽഡീവ്സ്, ഫിലിപ്പൈൻസ്, അങ്ങനെ ഒരുപാട് രാജ്യങ്ങളിൽ നിന്ന് ആൾക്കാർ വരാറുണ്ട്. അപ്പോൾ ഈ ഡോഗ് പാർക്കിൻ്റെ ഓപ്പണിംഗ് ടൈം പറയുകയാണെങ്കിൽ, ഈ ഡോഗ് പാർക്ക് രാവിലെ വീക്ക് ഡേയ്സിൽ ഓപ്പൺ ആവുന്നത് രാവിലെ 7 മണിയാണ്. 7 മണി തൊട്ട് 11 മണി വരെയാണ് വീക്ക് ഡേയ്സിൽ ഓപ്പൺ ആവുന്നത്. വീക്കെൻഡ്സിൽ രാവിലെ 9 മണി മുതൽ രാത്രി 9 മണി വരെ ഉണ്ട്. വീക്കെൻഡ്സ് ഇവിടുത്തെ മനുഷ്യർ ആർത്തുല്ലസിക്കുന്നത് പോലെ നായകൾക്കും ആർത്തുല്ലസിക്കാൻ വേണ്ടിയിട്ടാണ് ഇത്ര ഒരു ലോങ് അവർ കൊടുത്തിരിക്കുന്നത്. ഇന്നത്തെ ഈ സായാഹ്നവും ഈ എപ്പിസോഡും കഴിയാറായി. അപ്പോൾ മറ്റൊരു എപ്പിസോഡിൽ കാണുന്നവരേക്കും വണക്കം.